വിഷുദിനം എല്ലാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും കണികാണലിന്റെയും ദക്ഷിണ കൊടുക്കലിന്റെയും ദിവസമായിരുന്നു. എന്നാൽ വ്യത്യസ്തമായ കണിയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കണ്ടത്. ക്ഷേത്രത്തിൽ എത്തും വരെ കണ്ണു തുറന്നില്ലെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. വീട്ടിൽ വിഷുക്കണി വെച്ച് രാവിലെ കണ്ണുപൊത്തി പോയി കണി കാണുന്നതാണ് തൻ്റെ ശീലം. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണമായതിനാൽ വീട്ടിൽ എത്താനായില്ല. അതിനാൽ രാവിലെ എഴുന്നേറ്റ് കുളിയും പ്രഭാത കർമ്മങ്ങളുമെല്ലാം നടത്തിയത് കണ്ണു തുറക്കാതെയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തുടർന്ന് നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് അമ്പലത്തിലെത്തും വരെ താൻ കണ്ണു തുറന്നില്ലെന്നും തിരുവമ്പാടി ഉണ്ണിക്കണ്ണനെ കണ്ടാണ് താൻ കണ്ണു തുറന്നതെന്നും സുരേഷ് ഗോപി പറയുന്നു. തൃശ്ശൂരിലെ പ്രവർത്തകർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ ഊർജം വർദ്ധിച്ചു വർദ്ധിച്ച് ഒരു നല്ല ക്ലൈമാക്സിലേക്ക് എത്തുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിന് വേണ്ടി താൻ തൻ്റെ ഹൃദയക്കണ്ണ് സമർപ്പിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തത്. സുരേഷ് ഗോപി ഇന്നലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. സമുദായത്തിൻ്റെ ഒരു കാരണവർ എന്ന നിലയിൽ സുകുമാരൻ നായരെ കാണണം, അനുഗ്രഹം വാങ്ങണമെന്നത് എൻ്റെ ഒരു കടമയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. 2015 സുരേഷ് ഗോപി NSS ആസ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ സുകുമാരൻ നായർ കൂട്ടാക്കാത്തത് വലിയ വാർത്തയായിരുന്നു. അനുമതിയില്ലാതെ വന്നതിനെ തുടർന്നാണ് ഇറക്കിവിട്ടതെന്നായിരുന്നു NSS വിശദീകരണം. അതിനുശേഷം ഇപ്പോഴാണ് സുരേഷ് ഗോപി NSS ആസ്ഥാനം സന്ദർശിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ NSS പിന്തുണ തേടിയാണ് അദ്ദേഹം എത്തിയതെന്നാണ് സൂചന. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി PC തോമസിന്റെ പ്രചരണത്തിനായി ഇന്ന് പുതുപ്പള്ളിയിൽ സുരേഷ് ഗോപി റോഡ് ഷോയും നടത്തുന്നുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ പലവിധത്തിലും ശ്രദ്ധ നേടി. അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന കളക്ടറുടെ നോട്ടീസും വിവാദമായിരുന്നു. ജാതിയോ മതമോ ദൈവത്തിന്റെ പേരോ പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടില്ലെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ശബരിമല എന്നത് ഒരു സ്ഥലപ്പേര് മാത്രമാണ്, അയ്യൻ എന്നാണ് പറഞ്ഞത്, അയ്യപ്പൻ എന്നല്ല. ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. മതചിഹ്നങ്ങൾ താൻ ഉപയോഗിച്ചിട്ടില്ല. സമുദായ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശം നടത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. വിശദമായ വിശദീകരണം നൽകുന്നതിന് കൂടുതൽ സമയം വേണമെന്നും ഇതിനായി പ്രസംഗത്തിൻ്റെ CD കോപ്പി തരണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ ജാതിയും മതവും പറഞ്ഞ് വോട്ട് തേടരുതെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചതിനാണ് തൃശൂർ കളക്ടർ TV അനുപമ നോട്ടീസ് അയച്ചത്. സുരേഷ് ഗോപി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് നോട്ടീസിൽ ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ വിശദീകരണത്തിന് ശേഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.